എല്ലാവർക്കും ഹൈന്ദവ പുരാണത്തിന്റെ അധ്യായത്തിലേക്ക് സ്വാഗതം വാസ്തു ഏറെ പ്രധാനമാണ് പലർക്കും എന്നാൽ വാസ്തുപ്രകാരമാണ് പലരും സ്ഥലം വാങ്ങുന്നതും വീട് എല്ലാം എന്തിന് വീട്ടിലെ ഓരോരോ സാധനങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ പോലും ഈ വാസ്തുശാസ്ത്രം പാലിക്കുന്നവരുണ്ട് വീടിനുള്ളിൽ മാത്രമല്ല വീടിന് സമീപം വളർത്തുവാനുള്ള ചില മരങ്ങളുടെ കാര്യത്തിലും ഈ വാസ്തുശാസ്ത്രം പ്രധാനമാണ് ചില പ്രത്യേക മരങ്ങൾ ചില പ്രത്യേക ദിശകളിൽ വെക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം ഏറെ ഗുണകരമാണ് ഇത് സമ്പത്ത് കൊണ്ടുവരുമെന്നാണ് വിശ്വാസം വാസ്തുശാസ്ത്ര പ്രകാരം എങ്ങനെയാണ് മരങ്ങൾ നടുകയെന്നും ഏതൊക്കെ മരങ്ങൾ നടണമെന്നും നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെ കണ്ടറിയാം നെല്ലിമരം നെല്ലിമരം വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ് വീടിന്റെ വടക്ക് ഭാഗത്ത് നെല്ലി വയ്ക്കുന്നതാണ് വാസ്തുപ്രകാരം നല്ലത് കണിക്കൊന്നയാണെങ്കിൽ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ കണിക്കൊന്ന വെക്കുന്നത് വാസ്തുപ്രകാരം ഏറെ നല്ലതാണ് വീട്ടിൽ തുളസി ചെടി വെച്ചു പിടിപ്പിക്കുന്നത് വാസ്തുപ്രകാരം ഏറെ നല്ലതാണ് തുളസിക്കൊപ്പം മഞ്ഞൾ നട്ട് പിടിപ്പിക്കുന്നത് വാസ്തുപ്രകാരം വളരെ നല്ലൊരു കാര്യമാണ് വാഴ വീട്ടിൽ വാഴ വളർത്തുന്നത് കൃഷി മാത്രമായല്ല ഇതിന് വാസ്തുപ്രകാരം ഐശ്വര്യം കൊണ്ടുവരുന്ന ഒന്നുകൂടിയാണ് ഇതുപോലെ വീടിനു ചുറ്റും കവുങ്ങ് വളർത്തുന്നതും നല്ലതാണ് മുള്ള വൃക്ഷങ്ങളും പാലുള്ള വൃക്ഷങ്ങളും മുള്ള വൃക്ഷങ്ങളും പാലുള്ള വൃക്ഷങ്ങളും വാസ്തുപ്രകാരം നല്ലതല്ല മുൾവൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ ശത്രുത വരുത്തുന്നതും എന്നാണ് വിശ്വാസം ഇതുപോലെ പാൽ തരുന്ന വൃക്ഷങ്ങൾ ധനനഷ്ടവും വരുത്തുന്നതായിരിക്കും പ്ലാവ് ഇലങ്ങി പേരാൽ മാവ് നാഗമരം എന്നിവ കിഴക്ക് ദിശകളിലും അല്ലെങ്കിൽ കിഴക്ക് ദിക്കിലും തെങ്ങ് മാവ് പ്ലാവ് കവുങ്ങ് എന്നീ വടക്ക് ദിശയിലും അല്ലെങ്കിൽ വടക്ക് ദിക്കിലും അരയാലും പാലയും തെങ്ങും പടിഞ്ഞാറ് ദിശയിലും പുളിയും കവുങ്ങും തെക്കുമാകാം ഈ തരത്തിൽ വേണം നമ്മൾ ഈ ഒരു വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ നട്ടു വളർത്താനായിട്ട് വെറ്റിലക്കൊടി വീട്ടിൽ വച്ചു പിടിപ്പിക്കുന്നത് വാസ്തുപ്രകാരം ഏറെ നല്ലതാണ് ഇത് വാസ്തു ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു വൃക്ഷം കൂടിയാണ് ബോൺസായി മരങ്ങൾ ഇപ്പോൾ പലപ്പോഴും പലരുടെ വീട്ടിലും ഉള്ള മരങ്ങളാണ് ബോൺസായി മരങ്ങൾ ബോൺസായി പോലുള്ള ചെടികൾ വീടിനുള്ളിൽ വയ്ക്കുന്നത് വാസ്തുപ്രകാരം അത്ര നല്ല വിഷയമല്ല ഇത് ചെടിയുടെ വളർച്ച മുരടിപ്പിക്കുന്നുവെന്നാണ് പറയുന്നത് ഇത് വാസ്തുപ്രകാരം നല്ലതല്ല അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചകളും അല്ലെങ്കിൽ നമ്മുടെ വളർച്ചകളും ഒക്കെ മുരടിച്ചു പോകുന്നതിൻ്റെ ഒരു സങ്കല്പമായിട്ട് എവിടെയാണ് ബോൺസായി മരത്തെ വാസ്തുപ്രകാരം പറയുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഉള്ള മരങ്ങളായിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്തല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെട്ടിക്കളയുകയോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് അത് കാരണം നമ്മുടെ വാസ്തു എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ അടിത്തറ എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ ആ ഒരു തരത്തിലുള്ള കാര്യത്തിൽ ചെയ്യുമ്പോൾ വാസ്തുവിൽ പ്രശ്നമുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ വീ മുൻപോട്ട് അല്ലെങ്കിൽ ഒരു ജീവിതം അവിടെ മുൻപോട്ട് നയിച്ചതിന് ശേഷം നമുക്കൊന്നും നല്ലത് ലഭിച്ചില്ല അല്ലെങ്കിൽ നല്ല കാലം നമുക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല കാരണം വാസ്തു അതായത് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വളരെയധികം തന്നെ ശരിയായ രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ജീവിതത്തിൽ ഐശ്വര്യം അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാമ്പത്തികമായും അല്ലെങ്കിൽ ആ മാനസികമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ദേവീദേവന്മാരും നമ്മുടെ ദൈവം നമുക്ക് കടാക്ഷിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യം വളരെയധികം തന്നെ ശ്രദ്ധിക്കണം ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിനു ചുറ്റുമുള്ള ഈ ചെടികളുടെ സ്ഥാനങ്ങൾ വളരെയധികം തന്നെ ഒന്ന് തിട്ടപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ചെടികൾ നടാൻ പോകുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രം ഈ ചെടികൾ അതാത് പറഞ്ഞ ചെടികൾ അതിൻ്റെതായിട്ടുള്ള ക്രമത്തിൽ വേണം നടാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഒരു എളിയ അഭ്യർത്ഥനയുമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണം പലപ്പോഴും പലരും ചെയ്തു പോകുന്ന ഒരു തെറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ഇത് ഒരു ഉൾപ്പെടുത്തിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഉപയോഗപ്രദമായിട്ടൊന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ കാര്യങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക നമ്മളുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഇത് ഓർക്കുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അധ്യായത്തെക്കുറിച്ച് സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് എഴുതി അറിയിക്കുക നമ്മളുടെ അടുത്ത അധ്യായങ്ങളിൽ അതുൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു അധ്യായത്തിൽ കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം